അങ്ങനെ നമ്മളെല്ലാവരും വെയിറ്റ് ചെയ്തത് പോലെ ജിൻ സൗബിൻ്റെ ജിന്നിൻ്റെ ടീസർ അവസാനം പുറത്തു വന്നിരിക്കുകയാണ്. ഇതിലത്തെ ഡയറക്ടർ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആളാണ് ഭരതൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ആടുതോമ, നമ്മുടെ സ്ഫടികത്തിലെ ഡയറക്ടർ. സ്ഫടികം മാത്രമല്ല ഒരുപാട് സിനിമ, എനിക്ക് പെട്ടെന്ന് അങ്ങനെ സിനിമ പണ്ട സിനിമകളൊക്കെ എനിക്ക് ഭയങ്കര ഓർമ്മ കുറവാണ്. അങ്ങനെ ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ തന്നിട്ടുള്ള ഒരാളാണ് ഭരതൻ. അപ്പോൾ ഭരതൻ സാറിൻ്റെ മോനായ സിദ്ധാർത്ഥ് ഭരതനാണ് ഈ ജിന്നിൻ്റെ ഡയറക്ടർ ആക്ച്വലി. അപ്പോൾ ജിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവിൽ കാണുന്ന സംഭവം എന്താണ്, ലൈക്ക് വാട്ട് സോൾ, ഒരു ആത്മാവ് അല്ലെങ്കിൽ ഒരു പ്രേതം, അതിനൊക്കെയാണ് ജിന്നെന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്തായാലും ടീസറിലേക്ക് പോവാം. ഒരു കാര്യം ചോദിക്കട്ടെ, സൗബിൻ അമ്മേനാണോ സാവിത്രി എന്ന് വിളിക്കുന്നത് റെയറില്? വെയിറ്റ്, മനസ്സിലായ? മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ അല്ല, അവൻ്റെ അച്ഛൻ്റെ ബാധ അവനിലേക്ക് കയറി. ഓഹോ, ടെററാണല്ലോ ഇത്. സൗബിൻ തന്നെയാണോ? സൗബിൻ ജിന്ന് എന്ന് പറഞ്ഞാൽ ആക്ച്വലി മുസ്ലിമിൻ്റെ, മുസ്ലിമിനെ നമ്മൾ ജില്ലെന്ന് പറയാം, പക്ഷേ ഇതിലും ഹിന്ദു ആണല്ലോ, കുറിയക്കിട്ടാണ് ഇരുന്ന ആശാൻ. കൺഫ്യൂസ് ആണല്ലോ സൗബിൻ, ഇതാരായിട്ടാണല്ലോ വരുന്നത്. കമ്മിങ് സൂൺ ഇൻ തിയേറ്റേഴ്സ്. ഈ ജിന്ന് എന്നുള്ളൊരു പേര് എന്തുകൊണ്ടാണ് വന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് ഫിലിം കണ്ടാലും മൊത്തം നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, സൗബിൻ്റെ പെർഫോമൻസ് തന്നെ അത് എപ്പോഴത്തേം പോകാൻ തന്നെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്യും. ഇത് ഒരു എനിക്ക് ഭരതൻ ആയതുകൊണ്ട്, ഐ മീൻ സിദ്ധാർത്ഥ് ഭരതൻ ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് പ്രതീക്ഷിക്കാം. അച്ഛൻ്റെ പാത പിന്തുടരുന്ന മോനായതുകൊണ്ടും ഒരുപാട് പ്രതീക്ഷിക്കാം നമുക്ക്. പക്ഷേ എനിക്ക് ആ കഥ അങ്ങോട്ട്, അച്ഛൻ്റെ ബാധ മോന് കയറി, എന്നിട്ട് നടക്കുന്ന കലാപരിപാടികളാണ് സിനിമ കാണിക്കുന്നത്. ഇതിൽ ഷൈൻ ടോമൊക്കെ ഉണ്ട്. ദെൻ പിന്നെ ഇതിലെ മ്യൂസിക് പ്രശാന്ത് പിള്ളൈ. മ്യൂസിക് എനിക്ക് തോന്നുന്നു സോളോ, ദെൻ ഇമയു, അങ്കമ്മയ ഡയറസ്, ഇതിൻ്റെയൊക്കെ ബി ജി എം ചെയ്ത ആളാണ് പ്രശാന്ത് പിള്ളൈ. അത് നല്ലൊരു ബി ജി എം തന്നെയാണ് എല്ലാം. അപ്പോൾ നമുക്ക് വീണ്ടും ജിന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ, അത് അതിന് മുന്നേ അവൻ്റെ വീടിൻ്റെ അവിടുത്തെ ആരോ ചോദിക്കുന്നുണ്ട് ഇത് ഇങ്ങനെ മരുന്നും മന്ത്രങ്ങളൊന്നും കൊണ്ട് മാറാൻ പോകുന്നില്ല. അപ്പോൾ അവർക്ക് ഓൾറെഡി അറിയാം, അവൻ്റെ അമ്മയ്ക്കും എല്ലാവർക്കും ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാകും ഇങ്ങനെ സംഭവമാണ് എന്നുള്ളൊരു കാര്യം. മോൻ്റെ ശരീരത്ത് അച്ഛൻ്റെ ബാധ കയറി, അതാണ് സ്കീം. എനിവേ, ലെറ്റ്സ് ലുക്ക് ഇൻ ടു ഇറ്റ്. വെദർ ഇറ്റ് വിൽ ബി വെരി നൈസ്. സോ സൗബിൻ സാഹിറാണ് അപ്പോൾ, എന്തായാലും നിരാശപ്പെടുത്തുന്ന ഒരിക്കലും പ്രതീക്ഷിക്കേണ്ട, അടിപൊളി സിനിമ തന്നെ ആയിരിക്കും. Okay, stay tuned to Mugambikam Movies and sign off from Anand KC.